മനുഷ്യരെയും പ്രകൃതിയെയും മൃഗങ്ങളെയൊക്കെ ഒരുപോലെ കാണണമെങ്കിൽ അതിന് വലിയൊരു മനസ്സ് വേണം. അവരെ എല്ലാവരെയും ഒരുപോലെ സംരക്ഷിക്കണമെങ്കിലും അതുപോലൊരു മനസ്സ് വേണം. ചെടികൾ നട്ടുപിടിപ്പിക്കാനും വലിയ മരങ്ങൾ നട്ടുപിടിപ്പിക്കാനും അതിലൂടെ മൃഗങ്ങൾക്കും പക്ഷികൾക്കുമൊക്കെ തണലാകാനും അവർക്ക് സ്വസ്ഥമായ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാനും മനുഷ്യർക്കും ഓക്സിജൻ ലഭിക്കാനും ഒക്കെ രീതിയിലുള്ള ഒരുപാട് ഉപയോഗങ്ങൾ ചെയ്യുന്ന ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. അത്തരത്തിൽ ഒരുപാട് അസോസിയേഷൻ ഉണ്ട്, അത്തരത്തിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളുടെയിൽ നിന്ന് ഒരു പയ്യൻ, അതും 24 വയസ്സ് പ്രായമുള്ള ഒരു ചെറിയ പ്രായത്തിലുള്ള പയ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ലോകത്ത് പലയിടത്തുള്ള റെക്കോർഡുകളുണ്ട്. ഇപ്പോൾ 48 മണിക്കൂർ കൊണ്ട് നട്ടത് 5000 വൃക്ഷത്തൈകളുള്ള റെക്കോർഡ് നേട്ടവുമായുള്ള സഹോദരങ്ങളുടെ വാർത്തയും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോഴാണ് നായ്ക്കളെ രക്ഷിക്കുകയും അതുപോലെ ചുറ്റുമുള്ള മൃഗങ്ങളെ സംരക്ഷിക്കുകയും ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയാത്ത മൃഗങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന് അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥ. എവിടെ നിന്നാണ് ഇവൻ ഇത്രയും നേരം സമയമെന്ന് ചോദിച്ചാൽ, വെളുപ്പാങ്കാലം എണീക്കും, 3 മണിക്ക് എണീച്ച് മരങ്ങൾക്കും വൃക്ഷങ്ങൾക്കും ചെടികൾക്കും എല്ലാം വെള്ളമൊഴിക്കും. അത് കഴിഞ്ഞ് ഈ മൃഗങ്ങളെയൊക്കെ നോക്കി അവരെ കുളിപ്പിച്ച് അവർക്ക് വേണ്ട പരിപാലനമൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് അവൻ്റേതായ കാര്യം. ഒഴിവ് സമയങ്ങൾ കിട്ടുമ്പോൾ ഇവരുമായി ചിലവഴിക്കുന്നു. ബാക്കി റോഡിലൂടെ കിടക്കുന്ന എല്ലാ പട്ടികളെയും അല്ലെങ്കിൽ മൃഗങ്ങളെയും സംരക്ഷിക്കേണ്ട സ്ഥലത്ത് സംരക്ഷിക്കുന്നു. അത്തരത്തിൽ ആ സിറ്റിയിൽ ഇദ്ദേഹം തന്നെ നട്ടുപിടിപ്പിച്ചത് ഏകദേശം കുറേയധികമുണ്ട്. അങ്ങനെ ഒരു കാടായി വളർന്നിരിക്കുകയാണ് ഈ സിറ്റിയുടെ ചുറ്റും. തികച്ചും അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണിത്. പറഞ്ഞു വന്നത് ആശിഷ് ജോഷി എന്ന ആളെക്കുറിച്ചാണ്. ഔറംഗബാദ് സ്വദേശിയാണ് ആശിഷ് ജോഷി. ഭക്ഷണമോ സുരക്ഷയോ ഇല്ലാതെ തെരുവിലാലഞ്ഞ് 300-ലധികം നായകൾക്ക് അഭയം നൽകിയാണ് ആശിഷ് നാടിനു വേണ്ടി ഇപ്പോൾ ജീവിക്കുന്നത്. ഫ്രീലാൻസ് ആർക്കിടെക്റ്റായി ജോലി ചെയ്യുന്ന ആശിഷിനൊപ്പം ഈ പ്രവർത്തനങ്ങളിൽ കൂട്ടായി 2 സുഹൃത്തുക്കൾ കൂടിയുണ്ട്. എല്ലാ സപ്പോർട്ടിനും അച്ഛനും അമ്മയും കൂടെയുമുണ്ട്. പിന്നെ ഇനി എന്ത് ആശിഷിന് വേണം? ഇവരെ രക്ഷിക്കാൻ ഇനി ആശിഷിന് ആരുടെ സഹായവും വേണ്ട. കുറച്ചധികം ആനിമൽസിനെ ദത്തെടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴോ നൈബേഴ്സിനൊക്കെ പ്രശ്നമുണ്ടാകാറുണ്ട്. എന്തിനാണ് ഈ തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കിക്കൊടുത്ത് ഇവിടെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്, വൃത്തികേടാക്കുന്നത് തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അത്തരത്തിൽ ഫേസ് ചെയ്യുന്നവർക്ക് ഡയറക്റ്റായിട്ട് മറുപടി പറഞ്ഞാൽ അതവർക്ക് ദേഷ്യമോ അല്ലെങ്കിൽ അതവർക്ക് മനസ്സിലാകാതെ ആകുമോ എന്ന് പേടിച്ച് സ്വന്തമായി ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുടങ്ങി, ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ട് അതിലൂടെയാണ് ഇപ്പോൾ എല്ലാ അവബോധവും നടത്തുന്നത്. നായ്ക്കളുടെ രക്ഷാപ്രവർത്തനങ്ങൾ ഏത് സാഹചര്യത്തിൽ നടത്തുന്നതെന്നും അവയ്ക്ക് കരുതലേകേണ്ടതും ആവശ്യകതയും എല്ലാം ഈ പേജിലൂടെയാണ് ആശിഷ് പങ്കുവെക്കുന്നത്. ശ്രമങ്ങൾക്ക് നേരെ എതിർപ്പുകൾ വരുന്നത് കൊണ്ട് തന്നെ തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നതിനെതിരെ സമീപവാസികൾ ചിലർ പ്രതിഷേധം അറിയിച്ചതിനെ തുടർന്നായിരുന്നു ആശിഷ് ഇങ്ങനെയൊരു പേജ് തുടങ്ങിയത്. ഈ പേജിലൂടെ ചില നായ്ക്കളെ ദത്തെടുക്കുകയും അവരുടെ അവസ്ഥയെക്കുറിച്ച് പറയുകയും ചെയ്യുന്നു. അവസാനം ആശിഷ് അവരെ രക്ഷപ്പെടുത്തി അവർ നടക്കുന്നതും കളിക്കുന്നതും സന്തോഷകരമായ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്ത് നല്ല കാര്യമാണ് ഈ ആശിഷ് ഇവിടെ ചെയ്യുന്നതെന്ന്. തരിശായി കിടന്ന ഒരു ഭൂമിയിൽ 280 മരങ്ങൾ വച്ചുപിടിപ്പിച്ചുകൊണ്ടായിരുന്നു ആദ്യ തുടക്കം എന്ന് തന്നെ പറയാം. നഗരപ്രദേശങ്ങളിൽ കഴിഞ്ഞുകൂടാൻ ജീവികൾക്കേറെ ബുദ്ധിമുട്ടാകാറുണ്ട്, അത് നമ്മൾ കാണാറുമുണ്ട്. പൊല്യൂഷനായാലും വണ്ടിയായാലും അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് അവർക്ക് റോഡ് സൈഡിലൊക്കെ കിടക്കാൻ ബുദ്ധിമുട്ടാകാറുണ്ട്. അതിന് പ്രധാനമായ കാര്യം തണലുകളില്ല എന്നുള്ളത് തന്നെയാണ്. മരങ്ങളോ ചെടികളോ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ശ്വസിക്കാനുള്ള അല്ലെങ്കിൽ സമാധാനം കിട്ടുന്ന ഒരു അന്തരീക്ഷം അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ പലതും ചത്തൊടുങ്ങുന്നത്. അവർക്ക് വേണ്ടിയാണ് ആശിഷ് ഇത് ആരംഭിച്ചത്. ആർക്കിടെക്റ്റായി ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് തുച്ഛമായ ശമ്പളം ലഭിക്കും. അതുപോലെ തന്നെ ഈ 2 സുഹൃത്തുക്കൾക്കും ശമ്പളം ലഭിക്കും. ഈ 3 പേർക്കും ലഭിക്കുന്ന ശമ്പളത്തിൽ നിന്നും പ്രതിമാസം 80,000 രൂപത്തോളം നായകൾക്ക് നീക്കി വയ്ക്കും. വീടിന് 4-5 കിലോമീറ്റർ ചുറ്റളവിലുള്ള 200-ലധികം തെരുവ് നായകൾക്ക് ദിവസവും ഭക്ഷണം എത്തിക്കുന്നു.